നമസ്കാരം എല്ലാവർക്കും. ഫ്ലൈ ഇൻ ബ്ലോഗറിന്റെ പുതുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ കേട്ടിട്ടുണ്ട്, വേറൊന്നുമല്ല, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മാറിയിരിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് വീഡിയോ ഇടാന്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ, കൊച്ചിയിലെ ഊബറിന്റെ ലൈവ് സിറ്റുവേഷൻ പറ്റി നമ്മൾ വീഡിയോ ചെയ്ത. അപ്പം നമുക്ക് ഇന്ന് കൊച്ചിയേക്കും ജസ്റ്റ് ഒന്ന് കറങ്ങുവാണ്, കറങ്ങിയിട്ട് ട്രിപ്പ് അടിക്കുന്നുണ്ടോ ഇല്ലയെന്ന് കാണിച്ചു തരാനുള്ള സിറ്റ് ട്രിപ്പാണ്. രാവിലെ മുതൽ കറങ്ങാനുള്ള ചെറിയ പരിപാടിയാണ്. ഇന്ന് എന്തായാലും ഞാൻ ഊബർ ഓടുന്നില്ല, ഇന്ന് വേറെ കുറച്ച് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് ഇവിടെ നിന്നൊക്കെ ട്രിപ്പ് അടിക്കുന്നുണ്ടോയെന്ന് ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് നേരെ എന്തായാലും വീട്ടിലേക്ക് പോവാം. നമുക്ക് ആദ്യമേ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തമ്മനം ഭാഗത്താണ്, പാലരിവട്ടം തമ്മനം അതിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ വണ്ടി അനക്കാം. ഞാനീ മൊബൈൽ ഹോൾഡറിനകത്തായി ഫോൺ വെച്ചാൽ ചിലപ്പോൾ ഷേക്ക് കാണും. അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓണാണ് കേട്ടോ, ഊബറും ഒലയും എല്ലാം ഓണാണ്, അടിക്കുന്നൊന്നും ഇല്ല. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സംഭവം, ഞാനിപ്പോൾ ലൈവായിട്ട് കുറെ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് കണ്ടു. അതിപ്പം നെട്ടൂരാനെന്ന് അങ്ങോട്ട് പറയുന്നൊരു ചാനലാണ് തോന്നുന്നു, ഇപ്പോഴങ്ങോട്ട് കണ്ടതാണ്. പുള്ളിക്കാരൻ ഒരു 30 ദിവസത്തിലേക്ക് പുള്ളി ഓൺലൈൻ ടാക്സിയെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതൊരു 30 ദിവസം, അതായത് 30 ദിവസം പുള്ളി ഓടുന്ന കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ കുറേ ദിവസം പുള്ളിക്ക് നല്ല ഏണിങ്സ് ഉണ്ട്, പിന്നെ ഏണിങ്സ് ഇല്ല. അതിനെ പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടും ഒരുപാട് പേര് ഊബറിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല, നിങ്ങൾ എന്റെ വീഡിയോസൊക്കെ കണ്ട ഒരുപാട് പേരുണ്ട്, പഴയ വീഡിയോസ് കണ്ടിട്ട് വന്നിട്ട് ഊബറിൽ ഓട്ടോ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് അവരുടെയൊക്കെയാണ്, ചുമ്മാ നിങ്ങൾ എടുത്ത് ചാടാതെ നിങ്ങൾ നോക്കിയും കണ്ട് എല്ലാവരുടെ അഭിപ്രായമൊക്കെ തിരക്കിയിട്ട് വരണം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ചുമ്മാ അതെ വന്നിട്ട്, കാരണം ഇപ്പം വണ്ടികൾ ഒരുപാടുണ്ട്, ഓൾറെഡി വണ്ടികളെ ഉള്ളു കൊച്ചി മൊത്തം. എന്റെ യൂട്യൂബിലെ കമന്റ്സിന് താഴെ നോക്കുവാണെങ്കിൽ, യൂട്യൂബിന്റെ വീഡിയോസിന്റെ കമന്റ്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലൊരു ചേട്ടൻ ഇട്ട കമന്റ്, പുള്ളി ഊബർ ഡ്രൈവറാണ് തോന്നുന്നു. പുള്ളി പറഞ്ഞ ഡയലോഗ്, കൊച്ചിയിൽ ഇപ്പൊ ഒരു കല്ലെടുത്ത് മേപ്പോട്ട് ഇട്ടിട്ട് താപ്പോട്ട് വരുമ്പം ആ കല്ല് വന്ന് വീഴുന്നത് ഏതെങ്കിലും ഒരു ഊബർ ടാക്സിയുടെ മേളിലേക്കാണ്. ആ ഒരു പോയിന്റ് കറക്റ്റ് പോയിന്റാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പോയിന്റാണ്, അത് കറക്റ്റ് കാര്യമാണ്. കാരണം അങ്ങനെയാണ് ഇപ്പൊ കൊച്ചിയിലെ അവസ്ഥ, എല്ലാം ആകെ ശോകമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. മാറുമായിരിക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. ഡിപ്പെൻഡ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷനെ പറ്റിയായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഓട്ടം കിട്ടുമോ കിട്ടാതിരിക്കുമോ. അപ്പം ഞാനിങ്ങനെ എന്തായാലും കൊച്ചിയിൽ ഇങ്ങനെ തേരാപ്പാര ഇങ്ങനെ വരുതിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്പൊന്നും ഇല്ല, ഇതിപ്പം ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. വണ്ടികൾ ഒരുപാടായതുകൊണ്ട് ആരും ബുക്ക് ചെയ്താലും എല്ലാവർക്കും കൂടെ ഡിവൈറ്റ് ചെയ്ത് പോകണ്ടേ ട്രിപ്പുകൾ. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ട്രിപ്പ് ഇല്ലെങ്കിൽ ഇങ്ങനെ അനക്കും, വണ്ടി ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റിടത്തേക്ക് അനക്കുമ്പം നമുക്ക് ട്രിപ്പ് കിട്ടും. ഇപ്പൊ അതും ഇല്ല, അല്ലേ? നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പൊ ഞാൻ തന്നെ 2 കിലോമീറ്റർ അങ്ങാണ്ട് ഇപ്പൊ വണ്ടി ഓടിച്ചു, എന്നിട്ടും നോ രക്ഷ. പണ്ടത്തെ അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനല്ല, നമ്മൾ വണ്ടി അനക്കുമ്പോഴേ ട്രിപ്പ് അടിക്കുമായിരുന്നു, ഇപ്പൊ ട്രിപ്പ് അടിക്കുന്നില്ല. ഞാൻ തന്നെ ഇപ്പം പാലാരിവട്ടം ജംഗ്ഷൻ ടൗണ് ആവാറായി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഇനി നിങ്ങളെ കാണിക്കുന്നത് ടൗണ് കാണിക്കാം, ചുമ്മാ എന്നെ മാത്രം കണ്ടോണ്ടിരിക്കണം. ഞാൻ പോകുന്ന വഴി കാണിച്ചുതരാം. ഇതിന് താഴെ വന്ന് കമന്റ്സ് പറയും, നീ പോകുന്ന വഴി ശരിയല്ല, നീ കളിപ്പിക്കുവാണ് അങ്ങോട്ട് പോകുന്നില്ല, നീ വേറെ ഏത് വഴി പോകാന്നൊക്കെ പറയുന്ന ഒരുപാട് കമന്റ് ഒക്കെ വരും. അതുകൊണ്ട് ഞാൻ ഇനി അതും കൂടെ ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും. ഇതാണ് പാലാരിവട്ടം ടൗൺ സർക്കിൾ. ഞാൻ പോകാൻ പോകുന്നത്, എനിക്ക് പോകേണ്ടത് നെടുമ്പാശ്ശേരി ഭാഗത്തേക്കാണ്. എനിക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാം. ഇന്ന് പൂജാവെപ്പാണ്, വൈകുന്നേരം പൂജവെപ്പാണ് തോന്നുന്നു. ഇന്ന് പൂജവെപ്പാണ്, അപ്പൊ അതിന്റെ ഒരു തിരക്കുണ്ട്. രാവിലെ ചെറിയ തിരക്കൊക്കെ ഉണ്ട്, എല്ലാവരും അവധിയൊക്കെ അല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ്, നാട്ടിലോട്ടും മറ്റു സ്ഥലങ്ങളിലോട്ടൊക്കെ പോവാനുള്ള ചെറിയ തിരക്ക്. പക്ഷേ തിരക്കെന്ന് വെച്ചാൽ ഒരുപാട് തിരക്കില്ല, വണ്ടിയൊക്കെ മൂവിങ് ആണ്, റോഡൊക്കെ കണ്ടില്ലേ ഒഴിഞ്ഞു കിടക്കുക. ജംഗ്ഷനുകളിലൊക്കെ മാത്രം ചെറിയ ചെറിയ തിരക്കുകളും.
ഈ റോഡ് സൈഡിലെല്ലാം കിടക്കുന്ന ഓവർ ടാക്സികളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. വീഡിയോ സൂം ചെയ്ത് നോക്കും, ലെഫ്റ്റും റൈറ്റും ഒക്കെ കിടപ്പുണ്ട്, എല്ലാവരും ഇങ്ങനെ ഓൺ ആക്കി ഇട്ടേക്കുക. ട്രിപ്പ് ഇല്ല, ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാനിത് ലൈവായിട്ട് ഈ വണ്ടികൾ കിടക്കുന്നൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നത് അപ്പോഴാണ് കിട്ടിയത്. അപ്പൊ ഞാൻ ഒരു വണ്ടി ഇതാ കിടക്കുന്നു, ആ വണ്ടിയിൽ കാണിച്ചു തരാം. കണ്ട കണ്ട ഇതാ കിടക്കുന്നുണ്ട, എല്ലാം ഇങ്ങനെ കിടക്കുക, റോഡ് സൈഡ് ഇങ്ങനെ കിടക്കുക. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, വണ്ടി ട്രിപ്പ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല്ലേ. ആ ബുധോ പോകുന്നു റൈറ്റ് സൈഡ് വരണം. ഇതൊക്കെയാണ് അവസ്ഥ. നമ്മളിപ്പം ഇങ്ങോട്ട് വരണമെന്നോ ഈ മേഖലയിൽ വരണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതാ കിടക്കുന്ന അടുത്ത വണ്ടി. മുമ്പ് അന്നത്തെ സമയത്ത് നല്ല ട്രിപ്പുള്ള സമയമാണ്, അതാണ് അന്ന് അത്രയും വീഡിയോ ഒക്കെ ചെയ്തത്. ഇപ്പൊ അതിപ്പം എല്ലാ വെട്ടവും സാഹചര്യം ഒരുപോലെ ആയിട്ടില്ല. എന്നെ എന്റെ കമന്റ് ബോക്സിൽ വന്ന് ചീത്ത വിളിക്കുന്ന ചേട്ടന്മാരോട് ഞാൻ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തപ്പം അവർക്ക് മനസ്സിലായി. പാലാരിവട്ടം ഫ്ലൈ ഓവർ ഇവിടെ ഈ ഫ്ലൈ ഓവറിന്റെ രണ്ട് സൈഡിലൊക്കെ ഓവർ ടാക്സി ഒരുപാട് കിടക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. എന്താ റൈറ്റ് സൈഡിലൊക്കെ വണ്ടികൾ കിടപ്പുണ്ട്, ഇതാ കിടക്കുന്നത്. ഇതെല്ലാം ഊബർ ഓട്ടോയാട്ടോ, ഈ കിടക്കുന്നെല്ലാം ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാം ഊബർ ഓട്ടോകളാണ്. അവർക്കും അവർക്കാണ് ട്രിപ്പ് കേട്ടോ. ഇപ്പം കൊച്ചിയിൽ നിലവിൽ ട്രിപ്പ് ഉള്ളത് ഊബർ ഓട്ടോയ്ക്കാണ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഊബർ ഓട്ടോയ്ക്ക് ട്രിപ്പ് കൂടുതലാണ്. ഊബർ ടാക്സി അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ട്രിപ്പ് അടിക്കുന്നത് ഊബർ ഓട്ടോയ്ക്കാണ്.